ഞാൻ പുറകെ പറഞ്ഞു അപ്പോ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണ് ഞാൻ ഞാനില്ലേ എന്ന് പറഞ്ഞ് പോയാലും പുറകെ നടന്ന് ഏർ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് അയ്യേ ഭാര്യയെ പേടിയാണോ എന്നൊക്കെ ചോദിച്ച് വീണ്ടും മാരാരെ കൊണ്ട് കളിയാക്കിക്കുന്ന ശോഭ ഇന്നലെ മാരാർ ലാലേട്ടന്റെ മുന്നിൽ വെച്ചത് തുറന്നു പറഞ്ഞപ്പോൾ ശോഭയ്ക്ക് മറുപടി ഉണ്ടായില്ല എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മാരാർ പറഞ്ഞതിനകത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് ശോഭ ഈ ഒരു ഈ ഒരു ഡബിൾ സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല അതൊരു നല്ല കോംബോ തന്നെയാണ് അത് ഫൈറ്റ് ചെയ്ത് നിങ്ങൾ ബട്ട് അത് കോംബോയാണ് പിന്നെ ഈ ബുള്ളിയിങ് എന്നൊക്കെ ഉള്ള വേർഡ് എടുത്ത് യൂസ് ചെയ്യുന്നിടത്താണ് ഒരു കുഴപ്പം ഇത് ഒരു റിയാലിറ്റി ഷോയാണ് ഒരാൾ ഒരാളെടുത്ത് ടാർഗറ്റ് ചെയ്ത് ഇനി കളിച്ചാൽ പോലും അതിനെ ബുള്ളിയിങ് എന്നൊക്കെ പറയാൻ പറ്റുമോ അപ്പോൾ പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് പിന്നെ എന്തോന്ന് വാബൂട്ടി ഇരിക്കാനുള്ള വല്ല സ്ഥലമാണോ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളുമായിട്ട് മത്സരിച്ച് അവരെ മാനസികമായി തളർത്തിയെങ്കിൽ അങ്ങനെയൊക്കെ പുറത്താക്കുന്നൊരു ഷോയല്ലേ ഇത് അപ്പൊ അവിടെ ഇതൊരു ഇതൊക്കെയാണോ ബുള്ളിങ് എന്നപ്പോ ശോഭയൊക്കെ പറയുന്നത് കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഈ ശോഭ എന്തെല്ലാം പറയാറുണ്ട് കാലമാടൻ അവന് അവൻ ശകുനിയാണ് നീ കുത്തിരിപ്പാണ് എന്തെല്ലാം പറയാറുണ്ട് പക്ഷെ അതൊക്കെ പ്രേക്ഷകരും എനിക്ക് തോന്നുന്നു ഒരു ഫണ്ണായിട്ടേ എടുത്തുള്ളു നമ്മളൊക്കെ അത് ഫണ്ണായിട്ട് എടുക്കാറുള്ളൂ അഖിലും ഫണ്ണായിട്ടാണ് എടുക്കുന്നത് മറിച്ച് ശോഭയ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തമാശയായിട്ട് അഖില അത്രയും കടുത്ത വാക്കുകളൊന്നും ശോഭയുടെ അടുത്ത് ഉപയോഗിക്കാറില്ല എന്നാലും തമാശയായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് ബുള്ളിയിങ്ങായിട്ട് മാറുകയും അഖിലിനെ തിരിച്ച് പറയുന്നതും ചെയ്യുന്നതുമൊക്കെ ഏഹ് അത് ബുള്ളിയിങ് അല്ലാതാവുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇപ്പോൾ അഖില് തന്നെ പറയുന്നു ശോഭ അഖിലും മിണ്ടാതെ കിടന്നാൽ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ചോറിയും അപ്പോൾ അഖിൽ കയറി മാന്തും അപ്പോൾ വീണ്ടും ശോഭ ബുള്ളിയിങ് എന്ന് പറയുന്ന വ്യക്തിം കടക്കും എന്താണ് ശോഭ ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യും ടോം ആൻജറി കോംബോ ഇങ്ങനെ അങ്ങനെ പക്ഷെ ചങ്ങൂറ്റത്തോടെ ഫൈറ്റ് ചെയ്ത് മാറിയിരുന്നതിനെ പിച്ചി മാന്തി എന്ന് പരാതി പറയാതെ